ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കണ്ടുവരുന്നതാണ് പശു, അതുപോലെ തന്നെ കാള മുതലായ കന്നുകാലികളെ. എന്നാൽ നമ്മൾ കണ്ടുവരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇതുവരെയായിട്ട് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കുറച്ച് കാളവർഗ്ഗങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഇവ ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയതും അതുപോലെ തന്നെ ശക്തി ഉള്ളതുമാണ്. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവുമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കൂ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കോ. കാണാത്ത കാഴ്ചകൾ തേടി നമുക്ക് ഒരുമിച്ച് യാത്ര തിരിക്കാം. ബെൽജിയൻ ബ്ലൂ. ഈ കാള മറ്റ് കാളകളെ പോലെ ശരീരത്തിൽ വലിയ വലിപ്പം കാണിക്കില്ലെങ്കിലും ഇതിൻ്റെ ശരീരത്തെ മസിലുകളെല്ലാം വളരെ കട്ടിയുള്ളതാണ്. ഇതിനെ കാണുമ്പോൾ പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇത് ജിമ്മിൽ പോകുന്നതാണോന്ന്. കാരണം ഇതിൻ്റെ മസിലുകൾക്കെല്ലാം അത്രയ്ക്ക് ദൃഢതയുണ്ട്. കൂടാതെ ഇതിനെ ആദ്യം കാണുന്ന പലർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഇതിൻ്റെ ശരീരത്തിൽ സ്റ്റീറോയിഡുകൾ കുത്തിവച്ചിട്ടുള്ളതെന്ന്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. ഇതിന് പ്രകൃതിയാൽ തന്നെ നാച്ചുറലായിട്ട് ഇത്തരത്തിലുള്ള ബോഡിയാണുള്ളത്. കാലാകാലങ്ങളായി സംഭവിച്ചിട്ടുള്ള പരിണാമം മൂലമാണ് ഇതിൻ്റെ ശരീരം ഇത്തരത്തിലൊരു പ്രത്യേക ആകൃതിയിലേക്ക് മാറുന്നത്. ഇവയുടെ ശരാശരി തൂക്കമെന്ന് പറയുന്നത് 1200 കിലോയാണ്. പക്ഷേ ഇതിൻ്റെ ശരീരപ്രകൃതി കാരണം അത്രയും ഭാരം നമുക്ക് തോന്നുകയില്ല. ചിയാനിന. ഇറ്റാലിയൻ ബ്രീഡായിട്ടുള്ള ചിയാനിന ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉയരവും അതുപോലെ തന്നെ ഭാരവുമുള്ള ഇനങ്ങളിൽപ്പെട്ടൊരു കാളയാണ്. ഇറ്റലിയിലാണ് ഇവ പൊതുവെ കൂടുതലായിട്ടുള്ളത്. സാധാരണ മുഴു വളർച്ചയെത്തിയ ഈ ഇനത്തിലുള്ള കാളകൾക്ക് ഏകദേശം 6.5 ഉയരവും അതുപോലെ തന്നെ 1700 കിലോഗ്രാം തൂക്കവും വരാം. ഇതൊരു ഹിപ്പോപൊട്ടാമസിൻ്റെ അത്രയും തൂക്കം വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇവയെ പ്രാചീന കാലം മുതലേ തന്നെ വളർത്തി വരുന്നെന്നും പറയപ്പെടുന്നു. കൂടാതെ തന്നെ ഇവയുടെ തൊലിക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ചെറു പ്രാണികളുടെ ആക്രമണം വളരെ കുറവായിരിക്കും. ഈ സവിശേഷത കൊണ്ട് തന്നെ ഇവയോടുള്ള പരിപാലന ജോലി വളരെ എളുപ്പമാണ്. ജർമ്മനാങ്കസ് ഇനത്തിൽപ്പെട്ട കാളകൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ തൂക്കം വയ്ക്കുന്നവയാണ്. ഈ ഇനത്തിൽപ്പെട്ട പശുക്കൾക്ക് 680 കിലോഗ്രാം വരെ തൂക്കം വയ്ക്കുമ്പോൾ കാളകൾക്ക് ഇതിൻ്റെ ഇരട്ടി, അതായത് 1300 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്നുണ്ട്. ജർമ്മനാങ്കസ് ഇനത്തിന് 1950 കാലഘട്ടത്തിൽ ആംബ്രിഡിനാങ്കസ് എന്ന് പറയുന്ന ഒരു ബ്രീഡും പിന്നെ ജർമ്മനിയുടെ ചില നാട്ടിലുള്ള കന്നുകാലികളെയും ക്രോസ് ബ്രീഡ് ചെയ്താണ് ഇത്തരത്തിലുണ്ടാക്കിയിരിക്കുന്നത്. ഇവയെ ക്രോസ് ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മാംസാവശ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ തലയിൽ കൊമ്പുകൾ കാണില്ല. കൂടാതെ തന്നെ ശരീരത്തിൽ കൊഴുപ്പും വളരെ കുറവായിരിക്കും. ഇവ ക്രോസ് ബ്രീഡ് ഇനമാണെങ്കിലും നാട്ടിലെ കന്നുകാലികളുടെ സ്വഭാവമാണ് ഇവ കൂടുതലായിട്ടും കാണിക്കുന്നത്. പാർത്തനൈ ഇനത്തിൽപ്പെട്ട ഈ കന്നുകാലികൾ കൂടുതലായിട്ടും കാണുന്നത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൻ്റെ ഒരു പ്രാചീന ഇനമാണ് ഈ പാർത്തനൈ. ഇവയെ ആദ്യ കാലഘട്ടങ്ങളിൽ പാലിനും പിന്നീട് ഇവയുടെ ശരീരം ബലമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കൃഷി ആവശ്യങ്ങൾക്കായിട്ടുമാണ് ഇതിനെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. കുറച്ചു പേർ മാത്രമാണ് ആദ്യ കാലഘട്ടത്തിൽ ഇതിനെ മാംസത്തിനായി വളർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവയുടെ ശരീരം വളരെ വലുതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനെ കൂടുതലായിട്ടും മാംസത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ മാംസത്തിൽ കൊഴുപ്പ് വളരെ കുറവായതും കൂടാതെ തന്നെ ഇവയുടെ മാംസത്തിന് രുചി കൂടുതലായതും കൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യക്കാർ ഏറി വരികയാണ്. ഇവയുടെ ശരാശരി തൂക്കമെന്ന് പറയുന്നത് 1200 കിലോഗ്രാമാണ്. സൗത്ത് ഡെവോൺ. ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രത്യേകതരം ഇനമാണ് ഈ സൗത്ത് ഡെവോൺ എന്ന് പറയുന്നത്. ഇവയുടെ ശക്തിയും അതുപോലെ തന്നെ ഇവയുടെ വലിപ്പവും കാരണം തന്നെ ഇതിന് ജെൻറ്റിൽ ജയൻ്റ് എന്ന് പറയുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ശരാശരി 1700 കിലോഗ്രാമാണ് ഈ ഇനത്തിൽപ്പെട്ട കാളകളുടെ തൂക്കം വരുന്നത്. എന്നാൽ ഇവയിൽ തന്നെ 1995 കിലോഗ്രാം വരുന്ന ഒരു കാളയെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് മാംസത്തോടൊപ്പം തന്നെ ശക്തിയും കൂടുതലായതുകൊണ്ട് തന്നെ ഇതിനെ കൃഷി ആവശ്യങ്ങൾക്കും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കാളകളെ പോലെ തന്നെ പശുക്കളും വളരെ വെയിറ്റ് കൂടിയതും അതുപോലെ തന്നെ ശക്തി കൂടിയതുമാണ്. അതുകൊണ്ട് തന്നെ ഇവയെയും കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബ്രഹ്മൺ. ആദ്യ കാഴ്ചയിൽ ഏതോ ഒട്ടകത്തിനെയും അതുപോലെ തന്നെ പശുവിനെയും ക്രോസ് ബ്രീഡ് ചെയ്ത് കണക്കാണ് ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവയുടെ ജന്മദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. എന്നാൽ ഇവയെ കൂടുതലായിട്ടും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും വളർത്തി കണ്ടുവരുന്നുണ്ട്.
അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ വലിയ ശരീരം തന്നെയാണ്. ഈ കൂട്ടത്തിൽ കാളകൾക്ക് ഏകദേശം 800 മുതൽ 1100 കിലോഗ്രാം വരെ തൂക്കം വരികയും അതുപോലെ തന്നെ പശുക്കൾക്ക് 500 മുതൽ 700 കിലോഗ്രാം വരെ തൂക്കം വരികയും ചെയ്യും. ഒട്ടകങ്ങളെപ്പോലെ ഇവയ്ക്ക് വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ പോലും ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലും മറ്റും ഇതിനെ വളർത്തുന്നവരുമുണ്ട്. മോണ്ട്ബെല്ലിയാർഡ്. ശരീരത്തിൽ വെള്ളയും അതുപോലെ തന്നെ ബ്രൗൺ കളറുമായിട്ടുള്ള ഈ പശുക്കൾ മോണ്ട്ബെല്ലിയാർഡ് എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു സ്ഥലത്താണുള്ളത്. ഇവ പാൽ അധികമായിട്ട് തരുന്നത് കൊണ്ട് തന്നെ ഫാമുകളിലാണ് ഇവയെ കൂടുതലായിട്ടും വളർത്തുന്നത്. ഇവയിൽ പശുക്കളെന്ന് പറയുന്നത് 500 മുതൽ 600 കിലോഗ്രാം ഭാരവും അതുപോലെ തന്നെ കാളകൾ 900 മുതൽ 1000 കിലോഗ്രാം ഭാരവും വരുന്നവയാണ്. ഇവ വർഷത്തിൽ 7500 ലിറ്റർ പാൽ വരെ തരുന്നവയാണ്. അതായത് ഏകദേശം ദിവസം ഒരു 20 ലിറ്റർ പാലെങ്കിലും ഈ പശുക്കൾ നമുക്ക് തരും. ഇവയുടെ പാലിൽ കേസിംഗ് ടൈപ്പ് ബി എന്ന് പറയുന്നൊരു ഘടകമുള്ളത് കൊണ്ട് തന്നെ ഇവയുടെ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചീസിന് പ്രിയമേറേതാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലേക്ക് ഇവ കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. മെയിൻ ആൻജോ ഡീപ്രസ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫ്രാൻസിലെ ആൻജോ പ്രദേശത്താണ് ഇവയെ ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ടും കണ്ടുവന്നിരുന്നത്. വലിപ്പത്തിൻ്റെയും ഭാരത്തിൻ്റെയും കാര്യത്തിൽ ഏറ്റവും വലിയ കാള എന്നതിൽ 2-3 സ്ഥാനങ്ങൾ വരെ ഇവ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവയുടെ ഇനത്തിൽ ഫാറ്റേഡ് എന്ന് പറയുന്ന ഒരു കാള ഏകദേശം 1950 കിലോഗ്രാം ഭാരം വയ്ക്കുകയും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കാളകളിൽ ഒന്നെന്ന പേര് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാളയെ 2016 നടന്നിരുന്ന ഇന്റർനാഷണൽ അഗ്രികൾച്ചറൽ ഷോയിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇനത്തിൽപ്പെട്ട പശുക്കൾ തരുന്ന പാലിനും നല്ല മൂല്യമേറിയത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ കൂടുതലായിട്ടും ഈ ഇനത്തിൽപ്പെട്ട പശുക്കളെ മാത്രമാണ് വളർത്തി വരുന്നത്. സിബി പഗ്നരി. ഏകദേശം 7 അടിയോട് കൂടി കാണുമ്പോൾ തന്നെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക തരം കന്നുകാലി ഇനമാണ് ഇവ. ഇവയുടെ ഒറിജിൻ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഇവയിൽ പശുക്കൾ ഏകദേശം 800 മുതൽ 1000 കിലോഗ്രാമും അതുപോലെ തന്നെ കാളകൾ 1100 കിലോഗ്രാം മുതൽ 1600 കിലോഗ്രാം വരെ ഭാരം വരുന്നവയാണ്. ഇവയുടെ കാലുകളും കഴുത്തും അതുപോലെ തന്നെ വലിയ കൊമ്പുകളും കാണുമ്പോൾ തന്നെ ഇവയെ നമുക്കൊരു ഗംഭീരമായിട്ടാണ് തോന്നുന്നത്. എല്ലാ വർഷവും പാകിസ്ഥാനിൽ നടക്കുന്ന സിബി മേളയിൽ ഇത്തരത്തിലുള്ള സിബി ബന്നരി കാളകളെയും പശുക്കളെയും കൊണ്ടെത്തുകയും അതിന് വിൽപ്പന നടത്തുകയും പ്രദർശിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യും. ഇവയുടെ ഇത്തരത്തിലുള്ള വലിപ്പം കാരണം കൊണ്ട് തന്നെ ഈ മേള കാണാനായിട്ട് ഒരുപാട് ആളുകൾ പല ദേശത്തു നിന്നായിട്ട് ഇവിടേക്ക് എത്താറുമുണ്ട്. കാങ്കേയം. സൗത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരിനം പ്രത്യേക തരത്തിലുള്ള കാളയാണ് ഇവ. ഇവയുടെ ഭാരം 450 കിലോഗ്രാം ആണെങ്കിലും ഇവയ്ക്ക് നല്ല ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും മറ്റും നടക്കുന്ന ജല്ലിക്കെട്ട് ആഘോഷങ്ങളിലും മറ്റും ഇവയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ നിന്ന് ലീവ് ചെയ്തേക്കുക. കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട പശു ഇനങ്ങളിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയ ഏതാണെന്ന് വെച്ചാൽ അതുകൂടി താഴെ കമൻറ്റിൽ നിന്ന് ലീവ് ചെയ്തേക്കുക. കൂടാതെ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള കാളകളെ പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ അവയുടെ ഇനം അറിയാമെങ്കിൽ അതുകൂടി താഴെ കമൻറ്റിൽ നിന്ന് ലീവ് ചെയ്തേക്കുക. നാളെ ഇതിനേക്കാൾ പുതിയ ഒരുപാട് വീഡിയോയുമായി കാണാം. ആ വീഡിയോ അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കൂ. ഓക്കെ, ബൈ.